ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളത്തിലെ ഊർജ സ്രോതസ്സുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് കെ എസ് സി ബി സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മാർച്ച് മുപ്പത്തൊന്നിന് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അല്ലെങ്കിൽ കെ എസ് ഇ ബി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മാർച്ച് മുപ്പത്തൊന്നിനാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ ആപ്തവാക്യം എന്താണ് കേരളത്തിൻ്റെ ഊർജ്ജം കെ എസ് സി ബിയുടെ ആപ്തവാക്യം കേരളത്തിൻ്റെ ഊർജം എന്നാണ് കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ്റെ ഔദ്യോഗിക ആസ്ഥാനം എവിടെയാണ് കൊച്ചി കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ്റെ ഔദ്യോഗിക ആസ്ഥാനം കൊച്ചിയാണ് കെ എസ് സി ബിയുടെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ് ഒരുമ രണ്ടായിരത്തി ആറിലാണ് ഒരുമ എന്ന സോഫ്റ്റ്വെയർ കെ എസ് സി ബി ആരംഭിച്ചത് ഊർജ്ജകാര്യക്ഷമത വർദ്ധിപ്പിക്കുക ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ് എനർജി മാനേജ്മെൻ്റ് സെന്റർ ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ കേരളത്തിൽ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഊർജ കേരള മിഷൻ കേരളത്തിൽ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഊർജ കേരള മിഷൻ ഗാർഹിക ഉപഭോക്താക്കളുടെ ഇടയിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണത്തിനായി ആരംഭിച്ച ഊർജ സംരക്ഷണ പദ്ധതിയാണ് ലാഭപ്രഭ രണ്ടായിരത്തി പതിമൂന്നിലാണ് ലാഭപ്രഭ എന്ന ഊർജ സംരക്ഷണ പദ്ധതി ആരംഭിച്ചത് സംസ്ഥാനത്ത് മികച്ച രീതിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കിയ സർക്കാർ സ്ഥാപനങ്ങളെ കണ്ടെത്താൻ നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയ സർക്കാർ സ്ഥാപനം ഏതാണ് കെ എസ് സംസ്ഥാനത്ത് മികച്ച രീതിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കിയ സർക്കാർ സ്ഥാപനങ്ങളെ കണ്ടെത്താൻ നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയ സർക്കാർ സ്ഥാപനം കെ ആണ് സൗരോർജത്തിൽ നിന്നും ആയിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ കേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ഏതാണ് സൗര സൗരോർജ്ജത്തിൽ നിന്നും ആയിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് സൗര എൽ ഇ ഡി ബൾബുകൾ മിതമായ നിരക്കിൽ നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് ഫിലമെൻ്റ് രഹിത കേരളം എൽ ഇ ഡി ബൾബുകൾ മിതമായ നിരക്കിൽ നൽകുന്നതിനായി കെ എസ് ഇ ബി ആരംഭിച്ച പദ്ധതിയാണ് ഫിലമെൻറ്റ് രഹിത കേരളം കേരളത്തിൽ രണ്ടായിരം മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് മടക്കത്തറ തൃശൂർ കേരളത്തിൽ രണ്ടായിരം മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് തൃശൂർ ജില്ലയിലെ മടക്കത്തറയിലാണ് കേരളത്തിലെ ആദ്യ ഭൂഗർഭ ഭൂഗർഭവൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ് എറണാകുളം ജില്ലയിലെ കലൂർ കേരളത്തിലെ ആദ്യ ഭൂഗർഭ വൈദ്യുതി ഭൂഗർഭവൈദ്യുതി സബ്സ്റ്റേഷനാണ് ശ്രദ്ധിക്കുക ഭൂഗർഭ ഭൂഗർഭവൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ കലൂരാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി പെരിയാറാണ് കേരളത്തിലെ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരമാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരമാണ് എന്നാൽ കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല ചോദിച്ചാൽ പാലക്കാടാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണമാണ് തിരുവനന്തപുരം കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ ആയിരത്തി തൊള്ളായിരത്തി കമ്മീഷൻ ചെയ്ത പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരമ്പുഴയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചെങ്കുളം ഇടുക്കി ജില്ലയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ആരംഭിച്ച ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതും പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരംപുഴയിൽ തന്നെയാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിൻ്റെ പോഷക നദി മുതിരമ്പുഴയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ച സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു ശ്രീ ചിത്തരതിരുന്നാൾ ബാലരാമവർമ്മ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ശ്രീ ചിത്തരതിരുന്നാൾ ബാലരാമവർമ്മയാണ് പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിന് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ് കണ്ണൻ ദേവൻ കമ്പനി പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിന് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി കണ്ണൻ ദേവൻ കമ്പനിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിനാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെടുന്ന അണക്കെട്ടുകൾ ഏതൊക്കെയാണ് ഇടുക്കി ചെറുതോണി കുളമാവ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെടുന്ന അണക്കെട്ടുകൾ ഇടുക്കി ചെറുതോണി കുളമാവ് എന്നിവയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ് മൂലമറ്റം ഇടുക്കി ജില്ലയിലെ മൂലമറ്റമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി പദ്ധതിയുടെ നിർമ്മാണവുമായി സഹകരിച്ച രാജ്യം ഏതാണ് കാനഡ ഇപ്പോൾ കാനഡയുടെ കൂടിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിട്ടുള്ളത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ് ഇടുക്കി ജലവൈത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ് കോഴിക്കോട് ജില്ലയിലെ ഉറുമി വൺ ഉറുമി ടു എന്നീ ജലവൈത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ചൈന കോഴിക്കോട് ജില്ലയിലെ ഉറുമി വൺ ഉറുമി ടു എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ചൈനയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയം ഏതാണ് ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലെ ശബരിഗിരി ജലവൈദ്യുത നിലയമാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയം ഇനി കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുമൊക്കെയാണ് അവ സ്ഥിതി ചെയ്യുന്ന നദിയും ജില്ലയും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇടുക്കി ഇടുക്കി അണക്കെട്ട് പെരിയാർ നദിയിൽ ഇടുക്കി ജില്ലയിലാണ് ശബരിഗിരി കക്കാട് എന്നിവ പമ്പ നദിയിൽ പത്തനംതിട്ടയിലാണ് പള്ളിവാസൽ മുതിരമ്പുഴയിലാണ് ഇടുക്കി ജില്ല ചെങ്കുളം മുതിരമ്പുഴയിൽ ഇടുക്കി ജില്ല പന്നിയാർ പന്നിയാറിൽ ഇടുക്കി ജില്ല മാട്ടുപ്പെട്ടി പെരിയാറിൽ ഇടുക്കി ജില്ല കുത്തുങ്കൽ പന്നിയാർ ഇടുക്കി ജില്ല നേര്യമംഗലം മുതിരമ്പുഴ ഇടുക്കി ജില്ല ലോവർ പെരിയാർ പെരിയാറിലാണ് ഇടുക്കി ജില്ല ഇടമലയാർ ഇടമലയാറിലാണ് എറണാകുളം ജില്ല ഷോളയാർ ചാലക്കുടി പുഴയിലാണ് തൃശ്ശൂർ ജില്ല പെരിങ്ങൽകൂത്ത് ചാലക്കുടി പുഴയിലാണ് തൃശ്ശൂർ ജില്ല കുറ്റ്യാടി കുറ്റ്യാടി പുഴയിലാണ് കോഴിക്കോട് ഇത് പ്രധാനപ്പെട്ടതാണ് സ്ഥിരമായി പരീക്ഷകൾക്ക് ചോദിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ വായിക്കാം ഇടുക്കി അണക്കെട്ട് അല്ലെങ്കിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ് ഇടുക്കി ജില്ല ശബരിഗിരിയും കക്കാടും പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയിലാണ് പള്ളിവാസിലും ചെങ്കുളവും മുതിരംപുഴയിലാണ് ഇടുക്കി ജില്ല അത് നമ്മൾ പഠിച്ചതുമാണ് പന്നിയാർ പന്നിയാറിലാണ് ഇടുക്കി മാട്ടുപ്പെട്ടി പെരിയാറിലാണ് ഇടുക്കി ജില്ല കുത്തുങ്കൽ പന്നിയാറിലാണ് ഇടുക്കി ജില്ല നേര്യമംഗലം മുതിരമ്പുഴയിലാണ് ഇടുക്കി ജില്ല ലോവർ പെരിയാർ പെരിയാറിലാണ് ഇടുക്കി ജില്ല ഇടമലയാർ ഇടമലയാറിലാണ് എറണാകുളം ഷോളയാർ ചാലക്കുടി പുഴയിലാണ് തൃശൂർ ജില്ല പെരിങ്ങൽകൂത്ത് ചാലക്കുടി പുഴയിലാണ് തൃശ്ശൂർ ജില്ല കുറ്റ്യാടി കുറ്റ്യാടി പുഴയിലാണ് കോഴിക്കോട് ജില്ല പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടിപ്പുഴ ഇപ്പം നമ്മൾ പഠിച്ചു ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണ സംഭരണ സംഭരണികൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം നദികളിലായിട്ടാണ് നദി കക്കി നദി പമ്പ നദിയിലും കക്കി നദിയിലുമായിട്ടാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ അണക്കെട്ടുകൾ അല്ലെങ്കിൽ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്നത് കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് പദ്ധതിയിലാണ് അത് കല്ലട ജലവൈദ്യുത പദ്ധതിയിൽ തന്നെയാണ് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിലാണ് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി എവിടെയാണ് അടിമാലി പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ജില്ല കണ്ണൂരാണ് പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് നിലവിൽ വരുന്നത് കണ്ണൂരാണ് കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയാണ് കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലെ കമ്പാലത്തറയിലാണ് കേരളത്തിലെ ആദ്യ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലെ കമ്പാലത്തറയിലാണ് ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സംബന്ധമായ പരാതികൾ ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്താൻ കെ സി ബി ഒരുക്കുന്ന സംവിധാനം ഏതാണ് ക്ലൗഡ് ടെലിഫോൺ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സംബന്ധമായ പരാതികൾ ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്താൻ കെ സി ബി ഒരുക്കുന്ന സംവിധാനമാണ് ക്ലൗഡ് ടെലിഫോൺ കെ സി ബിയുടെ കീഴിൽ എത്ര ജലവൈദ്യുത പദ്ധതികളാണ് ഉള്ളത് മുപ്പത്തെട്ട് കെ സി ബിയുടെ കീഴിൽ മുപ്പത്തെട്ട് ജലവൈദ്യുത പദ്ധതികളാണ് കേരളത്തിലുള്ളത് ഇതുകൂടാതെ രണ്ട് ഡീസൽ പവർ പ്ലാന്റും ഒരു കാറ്റാടി ഫാമും ഇരുപത്തിനാല് സോളാർ പ്ലാന്റുകളും കെ എസ് ഇവിടെ കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായി പ്രഖ്യാപിച്ചതെന്നാണ് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനാറിന് പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനാറിനാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്